പ്രിയപ്പെട്ട ദൈവമക്കളെ, ലോകത്തെ സംബന്ധിച്ച്, മാനവകുലത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ സദ്വാർത്തയാണ് കർത്താവിന് വഴിയൊരുക്കാൻ വന്ന സ്നാപക യോഹന്നാനിലൂടെ ഇന്ന് സ്വർഗം നമ്മോട് വിളിച്ചു പറഞ്ഞത്. യേശുവിനെ ചൂണ്ടിക്കാണിച്ചിട്ട് സ്നാപക യോഹന്നാൻ പറയാണ്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. യേശുവിനെ കുറിച്ച് പറഞ്ഞ പ്രവചനങ്ങൾ പഴയ നിയമത്തിലും അതോടൊപ്പം തന്നെ മാലാഖ, അവൻ തൻ്റെ ജനത്തെ സകല ജന പാപത്തിൽ നിന്ന് മോചിപ്പിക്കും, അവനാണ് യഥാർത്ഥ രക്ഷകൻ. ആ രക്ഷകനെ കുറിച്ചുള്ള പ്രവചനങ്ങളുടെ പൂർത്തീകരണമായിട്ട് രക്ഷകനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സ്നാപക യോഹന്നാൻ പറയാണ്, ഇതാ അവൻ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം നൽകുന്നവൻ. ഈ സ്നാപക യോഹന്നാന് ദൈവമായിട്ട് ഭയങ്കര ബന്ധമാണ്. ഈ വചനഭാഗം വായിക്കുമ്പോൾ കൃത്യം കൃത്യം കാര്യങ്ങൾ ദൈവം ഈ സ്നാപക യോഹന്നാൻ പറഞ്ഞിരിക്കുക. ദൈവം പറഞ്ഞിരുന്നു, ആത്മാവ് ആരുടെ മേൽ എഴുന്നള്ളി വരുന്നത് നീ കാണുന്നവ് അവനാണ് പരിശുദ്ധാത്മാവിനെ കൊണ്ട് സ്നാനം നൽകുന്നവൻ. ഇവൻ ദൈവപുത്രനാണ്. ആ ഒരു വെളിപ്പെടുത്തലിന്റെ പൂർണ്ണത നേരിട്ട് കണ്ട് അനുഭവിച്ച സ്നാപക യോഹന്നാൻ ആ ആഴമായ വെളിപ്പെടുത്തലിൽ നിന്ന് താൻ അനുഭവിച്ചറിഞ്ഞ താൻ കണ്ട സത്യത്തെ ലോകത്തിന് വെളിപ്പെടുത്തിക്കൊണ്ട് പറയാണ്, ഇതാ ലോകത്തിന്റെ പാപം നിൽക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, ലോകത്തിൻ്റെ നാശത്തിൻ്റെ കാരണം പിശാച് ലോകത്തെയും മാനവകുലത്തെയും ഈ ഭൂമിയെയും മണ്ണിനെയും ഇതുപോലെ അടിമപ്പെടുത്തി അവൻ്റെ പ്രവൃത്തികൾ എന്താണ്, കൊല്ലുന്ന, നശിപ്പിക്കുന്ന, ഇല്ലാതാക്കുന്ന പ്രവൃത്തികൾ ചെയ്യാനുള്ള കാരണം മനുഷ്യൻ്റെ പാപത്തിലൂടെ പിശാചിന് മാനവകുലത്തിൻ്റെ മേൽ ഒരു തരം ആധിപത്യം കിട്ടി. ഈ പാപത്തിൻ്റെ, ശാപത്തിൻ്റെ, മരണത്തിൻ്റെ, പിശാചിൻ്റെ പിടിയിൽ അവൻ്റെ സ്വഭാവങ്ങള്, പാപത്തിൻ്റെ അനന്തര ഫലങ്ങള് അനുഭവിച്ചുകൊണ്ട് മാനവകുലം ദുഃഖത്തിൻ്റെയും ദുരിതത്തിൻ്റെയും സഹനത്തിൻ്റെയും വെറുപ്പിൻ്റെയും പ്രതികാരത്തിൻ്റെയും കൊലപാതകത്തിൻ്റെയും സകലമാന പാപം മ്ലേച്ഛതകളുടെയും അടിമത്തത്തിലേക്ക് വീണു പോയിരിക്കുമ്പോൾ ഇതാ പ്രിയപ്പെട്ട മക്കളെ, ഈ നാശത്തിൻ്റെ അടിസ്ഥാന കാരണമായ പാപത്തെ നീക്കുവാൻ ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ട മക്കളെ, ഈ കുഞ്ഞാടാകുന്ന പാപം നീക്കുന്നവൻ്റെ അരികിലേക്ക് നമ്മൾ ഓടി അണയണം. കർത്താവിൻ്റെ ബലി, അവൻ നമ്മുടെ പാപങ്ങൾ, ഒന്ന് പത്രോസ് 2:24 പറയുന്നുണ്ടല്ലോ മക്കളെ, അവൻ നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് കുരിശിലേക്ക് കയറി. അതെന്തിനാ, നാം പാപത്തിന് മരിക്കണം, നാം ജീവിക്കണം. രക്തം ചിന്താതെ പാപപരിഹാരമില്ലെന്ന് നിയമത്തിന് അധീനനായി അവൻ നമുക്ക് വേണ്ടി രക്തം ചിന്തി. പാപത്തിന്റെ വേദനമായ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി അവൻ നമുക്ക് വേണ്ടി മരിച്ചു. തൻ്റെ മരണത്താൽ മരണത്തിന് മേൽ അധികാരമുള്ള പിശാചിനെ എന്നേക്കുമായി നശിപ്പിച്ചു, നമ്മെ മോചിപ്പിച്ചു. കർത്താവ് നമുക്ക് വേണ്ടി ഈ രക്ഷാകര പ്രവൃത്തി ചെയ്തു. എന്നാൽ പ്രിയപ്പെട്ട മക്കളെ, കഷ്ടമേ എന്ന് പറയട്ടെ, യോഹന്നാൻ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്തിട്ട് ഈശോ ആ രക്ഷാകര കൃത്യം പൂർത്തിയാക്കിയിട്ട് മനുഷ്യൻ എന്താ രക്ഷപ്പെടാത്ത, എന്തുകൊണ്ട് അതിൻ്റെ ഫലം അനുഭവിക്കാൻ പറ്റാത്ത മനുഷ്യൻ ഇതുവരെയും ഈ കർത്താവിനെ സ്വന്തമാക്കിയിട്ടില്ല, ഈ കർത്താവിനെ ബലി സ്വന്തമാക്കിയിട്ടില്ല. ആ ബലി സ്വന്തമാക്കണമെങ്കിൽ ഈശോ പറഞ്ഞു, യോഹന്നാൻ പറഞ്ഞു, മാനസാന്തരപ്പെടുവിൻ, പശ്ചാത്തപിക്കുവിൻ, പാപത്തെ വിട്ടുപേക്ഷിക്കുവിൻ, പാപമേറ്റെടുക്കുന്നവനിലേക്ക് ഓടിയണഞ്ഞ് അവൻ്റെ ബലിയോട് ചേർത്ത് പാപങ്ങളെ വിട്ടുപേക്ഷിക്കുവിൻ, അനുതാപത്തിൻ്റെ കുംഭസാരത്തിലൂടെ പാപപരിഹാര ബലി അർപ്പിക്കുവിൻ, എന്നിട്ട് ഈ ബലിയിലൂടെ ലഭിക്കുന്ന അഭിഷേകം, കൃപ, വിടുതൽ, ജീവൻ, മോചനം, വിശുദ്ധീകരണം സ്വന്തമാക്ക്. ഇത് സ്വന്തമാക്കാത്തിടത്തോളം കാലം ഇന്ന് ലോകത്തിലേക്ക് നോക്കിയേക്കാം മക്കളെ, എവിടെ നോക്ക്, ലോകരാജ്യങ്ങളില്, ക്രൈസ്തവ സഭയില്, അധികാരികളില്, പൗരോഹിത്യത്തില്, സന്യാസി ജീവിതത്തില്, ക്രൈസ്തവ കുടുംബങ്ങളില്, യുവമക്കളില്, എവിടെ നോക്ക്, ഈ കർത്താവിനെ കർത്താവായി കണ്ട് ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായി കണ്ട് ഈ പാപപരിഹാരത്തിനും പാപത്തിന് അനന്തരമായ ഫലത്തിൽ നിന്നുള്ള മോചനത്തിനു വേണ്ടി, പിശാചിന്റെ പിടിയിൽ നിന്നുള്ള വിമോചനത്തിനു വേണ്ടി ഈ കർത്താവിനെ സ്വന്തമാക്കി
അവന്റെ ബലി സ്വന്തമാക്കാത്തതുകൊണ്ട് പിശാച് അഴിഞ്ഞാടുന്നു. എവിടെ നോക്കിക്കേ, ഇന്ന് പേപ്പർ എടുക്കാൻ പറ്റുമോ, വായിക്കാൻ പറ്റുമോ, ന്യൂസ് കാണാൻ പറ്റുമോ? എല്ലാ തിന്മകളും മ്ലേച്ഛതകളും അനീതി അക്രമം വ്യഭിചാര കൊലപാതകം ദുരുപയോഗം പീഡനം എല്ലാ തിന്മകളും ജിഹാദുകള് മറ്റുള്ളവരെ കൊല്ലുന്ന കഴുത്തറുത്ത് കൊല്ലുന്ന എത്ര പേരെ കൊന്നാലും ആർക്കും കുഴപ്പമില്ല. എത്രയോ മക്കളെ കൊന്നൊടുക്കുന്നു, ആർക്കും ഒരു പരാതിയില്ലാത്ത പോലെ, ആര് ചോദിക്കാനില്ലാത്ത പോലെ തിന്മയെ മഹത്വവൽക്കരിച്ചുകൊണ്ട് പിശാച് അഴിഞ്ഞാടുമ്പോ ഒറ്റ വഴി ഈ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടിനെ സ്വീകരിക്കണം. അവന്റെ ഈ ബലി സ്വന്തമാക്കണം, അവന്റെ ദിവ്യകാരുണ്യം സ്വന്തമാക്കണം. അവിടുന്ന് ബലിയിൽ പൂർത്തീകരിച്ച പാപത്തെ നീക്കിയ, ശാപത്തെ നീക്കിയ, മരണത്തെ പരാജയപ്പെടുത്തിയ, സാത്താന്റെ അവകാശങ്ങളെ എന്നേക്കുമായി അവസാനിപ്പിച്ച ആ രക്ഷാകര പ്രവൃത്തികൾ ഞാനും നീയും നിന്റെ കുടുംബവും എൻ്റെ കുടുംബവും എൻ്റെ പൗരോഹിത്യവും സഭയും ലോകം മുഴുവനും, അതാണ് ലോകത്തിൻ്റെ പാപം, ക്രിസ്ത്യാനിയുടെ മാത്രമല്ല ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായിശോ. ഏകരക്ഷകൻ, വേറെ ആരിലും രക്ഷയില്ല. പാപം നീക്കുന്നവൻ വേറെ ആരുമില്ല. പാപത്തിനു വേണ്ടി രക്തം ചിന്തി മരിച്ചവൻ വേറെ ആരുമില്ല. പിശാചിനെ പരാജയപ്പെടുത്തിയവൻ വേറെ ആരുമില്ല. ഒരു നേതാക്കന്മാരില്ല, ദൈവങ്ങളില്ല, ഒരു ഒരു എന്താ പറയാ, ഒരു രാഷ്ട്രീയ അധികാരികളില്ല, ഒന്നിനും ആർക്കും കഴിഞ്ഞിട്ടില്ല, കഴിയത്തുമില്ല. അതിനെ യേശുക്ക് മാത്രമേ പറ്റത്തുള്ളൂ. അവനാണ് ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് സ്നാപയോഹന്നാൻ വിളിച്ചു പറയുന്ന, ലോകത്തിന് പരിചയപ്പെടുത്തുന്ന യേശു ക്രിസ്തു. ഈശോയുടെ ബലി അർപ്പിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, തിരിച്ചറിവോടെ നമുക്ക് ബലിയിലേക്ക് ഓടി അണയാം. നമ്മുടെ പാപങ്ങളോർത്ത് നമുക്ക് പശ്ചാത്തപിക്കാം. നമ്മുടെ കുടുംബത്തിൻ്റെയും കുടുംബാംഗങ്ങളുടെയും പാപങ്ങളോർത്ത് നമുക്ക് അനുതപിക്കാം. ലോകത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി നമുക്ക് മാപ്പ് ചോദിക്കാം. കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നാമും നമ്മുടെ കുടുംബവും ലോകം മുഴുവനും ഈ ബലി സ്വന്തമാക്കി, ഈ കർത്താവിനെ സ്വന്തമാക്കി യഥാർത്ഥമായ രക്ഷ കൈവരിക്കുവാൻ കർത്താവെ ഇടയാക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടും, അതോടൊപ്പം തന്നെ നമ്മുടെ വ്യക്തി ജീവിതങ്ങളെ ഈ ബലിയുടെ യോഗ്യതയിൽ പാപത്തെ വിട്ടുപേക്ഷിച്ച് അനുതാപത്തിൻ്റെ നല്ല ഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് രക്ഷകനാകുന്ന കർത്താവിൻ്റെ ഈ ബലിയിലൂടെ വീണ്ടെടുക്കപ്പെട്ട് പുതിയ സൃഷ്ടികളായി തീരുവാൻ ഞങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ബലിയർപ്പിക്കാം. കർത്താവ് നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.